മഴവെള്ളം ഡയറക്റ്റായിട്ട് നമ്മൾ കുടിക്കാൻ പാടുമോ? ശരിക്കും നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ട കാര്യം ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല എനർജിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാണ്. പക്ഷേ ശരിക്കും ആക്ച്വലി സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം കുടിക്കാൻ പാടില്ലാത്ര. അതിനുള്ള കാരണം തന്നെ എന്താ പറയുക, ഈ മഴവെള്ളത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ മഴവെള്ളത്തിൽ മാത്രമല്ല നമ്മുടെ സറൗണ്ടിങ്ങിൽ വന്നിട്ട് PFAS എന്നൊരു ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് ഉണ്ട്. ആക്ച്വലി PFAS എന്ന ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസിൽ 4000 കെമിക്കൽസ് ഉണ്ട്. ഈ 4000 കെമിക്കൽസ് എങ്ങനെ ഉണ്ടായത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനിലൂടെ തന്നെയാണ്. ഇപ്പൊ മനുഷ്യനൊരു സാധനം കണ്ടെത്തുകയാണെങ്കിൽ അതിൽ ഉറപ്പായിട്ടും കെമിക്കൽ ആവശ്യമുണ്ട്. അത് കാരണം തന്നെയാണ് ഈ PFAS 4000 കെമിക്കൽസ് കൂടി ചേരാനുള്ള കാരണം തന്നെ. ഈ കെമിക്കൽസ് കാരണം തന്നെ തൈറോയിഡ്, സ്കിൻ ക്യാൻസർ എന്ന് പറഞ്ഞ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാതെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റോക്ക് ഹോംസ് ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ലോകത്തുള്ള പല സ്ഥലങ്ങളിലെയും മഴവെള്ളം എടുത്തിട്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റിൽ കണ്ടെത്തിയ കാര്യം ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ മഴവെള്ളത്തിലും PFAS കെമിക്കൽസ് ഉറപ്പായിട്ട് ഉണ്ടാവാത്ര. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയസിൽ നമ്മുടെ വീട്ടിനോടൊക്കെ കുടിച്ചാലേ തെറ്റുള്ളൂ, അപ്പൊ കാട്ടി പോയിട്ട് കുടിച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വേരിയേഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ അവിടെ ഉള്ള പോലെ എല്ലാവരും കാട്ടിൽ ഉണ്ടാവുന്ന പോലെ, അപ്പൊ ആ ഒരു വേരിയേഷൻ ഉറപ്പായിട്ടും ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ മഴവെള്ളത്തിൽ ഉറപ്പായിട്ടും ചെറിയ ചെറിയ പല പല ബാക്ടീരിയാസ് ഉണ്ടാവും എന്നാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റോക്ക് ഹോംസ് പറഞ്ഞൊരു കാര്യം തന്നെ. അത് കാരണം തന്നെ മഴവെള്ളം കുടിക്കാൻ പാടോ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ മഴവെള്ളം ഉറപ്പായിട്ടും കുടിക്കാൻ പാടില്ല. എന്താ അല്ലേ, എങ്ങനെയൊക്കെയാണ് മനസ്സിലായി? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഫോളോ ഫോം.